ബോക്സ് ഓഫീസിൽ കോടികൾ കിളങ്ങേണ്ട മറ്റൊരു ഓണക്കാലവും കൂടി കടന്നു പോവുകയാണ്. തുടർച്ചയായ രണ്ടാം വർഷവും ഓണക്കാലത്ത് ആളും ആരവങ്ങളുമില്ലാതെ തിയേറ്ററുകൾ നിശബ്ദതയിലാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ തിയേറ്ററുകൾ എന്ന് തുറക്കുമെന്ന കാര്യം വ്യക്തമല്ല. ഫലത്തിൽ പ്രവചിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് തിയേറ്റർ വ്യവസായം. മറ്റു പല മേഖലകളും തുറന്നുവെങ്കിലും തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാർ അനുകൂല തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പ്രദർശനം നടത്താൻ ഒരുക്കമാണെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകൾ. മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം മുതലുള്ള ബിഗ് ബജറ്റ് സിനിമകളും മറ്റ് ഒട്ടേറെ സിനിമകളും റിലീസിന് സജ്ജമാണ്. ചിത്രീകരണം നിർത്തിവച്ചിരിക്കുന്ന സിനിമകളും ഏറെയുണ്ട്. 600 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമാണ് മരവിച്ചിരിക്കുന്നത്. വലിയ തുക വായ്പയെടുത്തും മറ്റും പൂർത്തിയാക്കിയ ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയാത്തതുമൂലം തകരുന്നത് നിർമ്മാതാക്കൾ മാത്രമല്ല, തിയേറ്റർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്യുന്ന ഏകദേശം 20,000-ൽ പേരുടെ കുടുംബങ്ങൾ കൂടിയാണ്. കോവിഡ് വ്യാപന വീതിയിൽ 2020 മാർച്ച് 2-ാം വാരത്തോടെയാണ് കേരളത്തിലെ തിയേറ്ററുകൾ അടഞ്ഞത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ കോവിഡ് ആദ്യ വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട തിയേറ്ററുകൾ തുറന്നത് ഈ വർഷം ജനുവരി 13-നായിരുന്നു. തിയേറ്ററുകളിൽ എത്തിയത് വെറും 29 ചിത്രങ്ങൾ മാത്രമായിരുന്നു. 50% സീറ്റുകളിൽ മാത്രമായിരുന്നു കാണികൾക്ക് പ്രവേശനം. പിന്നീട് സെക്കൻഡ് ഷോ അനുവദിച്ചെങ്കിലും കോവിഡ് 2-ാം വ്യാപനം ആരംഭിച്ചതോടെ തിയേറ്ററുകൾ വീണ്ടും അടഞ്ഞു. അതിനാൽ 15 മാസത്തിനിടെ പകുതി കാണികളെ മാത്രം ഉൾപ്പെടുത്തി പ്രദർശനം നടത്താൻ കഴിഞ്ഞത് വെറും 2.5 മാസം മാത്രമാണ്. അടഞ്ഞു കിടക്കുന്നതിനാൽ വരുമാനം 0, പക്ഷേ ചിലവിന് കുറവില്ല. കേരളത്തിലെ തിയേറ്റർ ഉടമകൾക്ക് പ്രതിമാസം ചിലവിടേണ്ടി വരുന്നത് ഏകദേശം 4.20 കോടി രൂപയാണ്. കേരളത്തിൽ 280-ൽ തിയേറ്ററുകളുണ്ട്. 850 സ്ക്രീനുകളും ഓരോ തിയേറ്ററിനും ഏകദേശം 1.5 ലക്ഷം രൂപ വരെയാണ് പ്രതിമാസ പരിപാലന ചെലവ്. ജനറേറ്റർ, AC, മോട്ടർ, പ്രൊജക്ടർ തുടങ്ങിയവയെല്ലാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തകരാറിലാകും. വൈദ്യുതി ഫിക്സഡ് ചാർജിന്റെ ഭാരവും താങ്ങേണ്ടി വരികയാണ് തിയേറ്റർ ഉടമകൾ. ഫിക്സഡ് ചാർജ് ഒഴിവാക്കണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുകയാണെങ്കിലും മെയ് മാസത്തിലെ ചാർജ് മാത്രമാണ് ഒഴിവാക്കിയത്. തിയേറ്ററുകളുടെ വലിപ്പമനുസരിച്ച് 25,000 മുതൽ 70,000 രൂപ വരെയാണ് ഫിക്സഡ് ചാർജ്. കോവിഡ് 1-ാം വ്യാപനം ആരംഭിച്ച 2020 ജനുവരി മുതൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള 1.5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 405 പുതിയ ചിത്രങ്ങൾക്കുള്ള ടൈറ്റിലുകളാണ്. ഇക്കാലയളവിൽ സെൻസർ ചെയ്ത് റിലീസിന് സജ്ജമായത് 163 ചിത്രങ്ങളും 2020 മാത്രം സെൻസർ ചെയ്തത് 116 ചിത്രങ്ങളും ഈ വർഷം 47 എണ്ണവുമാണ്. പക്ഷേ ഇവയിൽ റിലീസ് ചെയ്യാനായത് കഷ്ടിച്ച് 40-ൽ താഴെ മാത്രം സിനിമകളാണ്. അവയിൽ തന്നെ സാമ്പത്തിക ലാഭം നേടിയത് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.